ഓഫർ എല്ലാം മാറും. സ്ഥലമെന്ന് പറയാം, നമ്മുടെ കൊല്ലം കല്ലുന്താഴത്താണ് ഷോറൂം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. മുത്തൂറ്റ് ടാറ്റയിലാണ് ഉള്ളത്. ഇയർ എൻഡ് ആണ് നമ്മൾ ആദ്യം റെനോൾഡ് ഒരു ഓഫർ ചെയ്തിരുന്നത്. അതുപോലെ തന്നെയുള്ള കിഡിലൻ ഓഫറാണ് ഇയർ എൻഡിൽ നമ്മുടെ ടാറ്റ അനൗൺസ് ചെയ്തിരിക്കുന്നത്. സാധാരണ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നൊരു സമയമാണ് ഡിസംബർ ആകുമ്പോൾ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ. ടാറ്റ പതിവ് തെറ്റിക്കാതെ ഈ വർഷം അടിപൊളിയാണ്. നമ്മൾ ഈ ഒരു വർഷം മൊത്തം നോക്കുകയാണെങ്കിൽ നല്ലൊരു ഓഫറാണ് ഇയർ എൻഡിൽ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓഫേഴ്സ് ഏത് വണ്ടിക്ക് എങ്ങനെയൊക്കെ വരും, അതുപോലെ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ്, പ്രൈസ് എങ്ങനെയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതുപോലെ ഏറ്റവും ബെസ്റ്റ് ഒരു ടൈമാണ് വാഹനം എടുക്കാൻ. കാരണം വെച്ചാൽ ജനുവരി വരുമ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ പ്രൈസ് കൂടും. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. B6 നോമസിൻ്റെ സെക്കൻഡ് എഡിഷൻ വരികയാണ്. അപ്പോൾ എല്ലാ വാഹനങ്ങൾക്കും നല്ല മാറ്റം വരും. അതുപോലെ ഡീസൽ വാഹനമാണെങ്കിൽ ഒരുപാട് മാറ്റം വരാനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഒരു ഫീഡ്ബാക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയായിരിക്കും ഡിസംബറിൽ വാഹനം എടുക്കുക എന്നുള്ളത്. അപ്പോൾ വാഹനത്തിൻ്റെ പ്രൈസും അതുപോലെ ഓഫറും, ഈ ഒരു ഓഫർ ജനുവരിയിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കേണ്ട. മാക്സിമം വാഹനം ബില്ല് ചെയ്യാനും സാധിക്കും, കാരണം അത്യാവശ്യം വാഹനങ്ങൾ സ്റ്റോക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അഖില തന്നെയാണ് കൂടുതലുള്ളത്. അഖിലേ നമസ്കാരം. നമസ്കാരം അഖില. നമ്മുടെ സ്ഥിരം ടാറ്റയുടെ വീട് ഇപ്പോൾ അഖില തന്നെയാണ്. അഖില, ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും. നമുക്ക് വണ്ടിയുടെ കുറച്ച് സ്പെക്കൂടെ ഉൾപ്പെടുത്തി പറയാം. നമുക്ക് തൊട്ടടുത്ത് സഫാരി കിടപ്പുണ്ട്. സഫാരിയിൽ സ്റ്റാർട്ട് ചെയ്ത് സാധാരണ നമ്മൾ ടിയാഗോ എന്നൊരു ചെറിയ വണ്ടി സ്റ്റാർട്ട് ചെയ്തല്ലേ. ടിയാഗോയ്ക്ക് ഇപ്രാവശ്യം ഓഫർ ഉണ്ടല്ലേ? അടിപൊളിയാണ്, നല്ല ഓഫേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഉദ്ദരി എന്ന് പറഞ്ഞാൽ ഇതിലാണ് എനിക്ക് തോന്നുന്നത് സഫാരിക്കും ഹാരിയറിനുമാണ് ഏറ്റവും കൂടുതൽ ഓഫേഴ്സ്. കഴിഞ്ഞ മാസം നമ്മൾ ഒന്ന് രണ്ട് എഡിഷൻസിന് മാത്രമേ ഉള്ളൂ ഓഫേഴ്സ്. ഈ മാസം ഹോൾ വേരിയന്റിന് എല്ലാ എഡിഷൻസിനും ഓഫറുണ്ട്. ജെറ്റും ഡാർക്കിനും എല്ലാത്തിനും, ഓട്ടോമാറ്റിക് മാനുവൽ ഉൾപ്പെടെ എല്ലാത്തിനും. സാധാരണ ഓട്ടോമാറ്റിക് കുറച്ച് നാളായിട്ട് ഓഫേഴ്സ് ഒന്നും അനൗൺസ് ചെയ്തില്ല, വണ്ടി കൊടുക്കാറില്ലായിരുന്നു. പിന്നെ ഓഫർ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൈസ് ആദ്യം പറഞ്ഞിട്ട് ഓഫർ ചെയ്യാം. ഓക്കെ, പറയാം. നമുക്ക് സഫാരി ആണെങ്കിൽ നമുക്കൊരു മാനുവൽ ആണെങ്കിൽ ഒരു 19 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 19 തൊട്ട് ഒരു 28 വരെ ടോപ്പ് എൻഡ് വരുന്നുണ്ട്. ഇടയ്ക്ക് അത്യാവശ്യം ഒരു 6-7 വേരിയൻസ് തന്നെ വരുന്നുണ്ട്. അതായത് ഏതൊരു പ്രൈസ് സെഗ്മെന്റ് നോക്കിയാലും കസ്റ്റമറിന് വരുന്നുണ്ട്. ബേസ് മോഡൽ തൊട്ട് ടോപ്പ് വേരിയൻ്റ് വരെ സേഫ്റ്റി ഫീച്ചേഴ്സ് സെയിം ആയിരിക്കും. പിന്നെ നമ്മുടെ യൂസേജ്, നമ്മുടെ പ്രയോറിറ്റി എന്ത് ഫീച്ചറാണോ അതനുസരിച്ച് നോക്കി നമുക്ക് വേരിയന്റ് ചൂസ് ചെയ്യാം. വെന്റിലേറ്റർ സീറ്റ് വരെയുള്ള ഫീച്ചേഴ്സ്, വെന്റിലേറ്റർ സീറ്റ്, വയർലെസ് ചാർജിംഗ് എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ വാഹനം ഭയങ്കര സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ഇല്ലാത്ത ഡി8 പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്ത സേഫ്റ്റിയുടെ. പിന്നെ നമ്മുടെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 22 ലക്ഷം വെച്ചൊക്കെയാണ് സ്റ്റാർട്ട്. 22 തൊട്ട് 30 റേഞ്ച് വരെ വരുന്നുണ്ട് പ്രൈസിങ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഓഫേഴ്സിന്റെ കാര്യം, ഓഫേഴ്സ് കഴിഞ്ഞ മാസം ഇങ്ങനെ കസ്റ്റനക്കേക്ക് മാത്രമൊക്കെ നമുക്ക് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഈ മാസം ആണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് കൺസ്യൂമർ ഡിസ്കൗണ്ട്, എക്സ്ചേഞ്ച് ബോണസ്, അങ്ങനെ കൺസ്യൂമർ ഡിസ്കൗണ്ട് 25,000 കൺസ്യൂമർ ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. എക്സ്ചേഞ്ച് ബോണസ് 40,000 എക്സ്ചേഞ്ച് ബോണസ് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 65,000 ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് വന്നാകുന്ന വെച്ചാൽ ഇപ്പൊ ഒരു എക്സ്ചേഞ്ച് സ്കീം വന്നിട്ടുണ്ട്. അതില് കുറച്ച് ദിവസത്തേക്കാ, അതായത് സഫാരിക്ക് ഓൾമോസ്റ്റ് ഒരു, നമ്മൾ ഈ 40,000 എക്സ്ചേഞ്ച് പറഞ്ഞെടുത്ത് 40+ 15,000 അഡീഷണൽ എക്സ്ചേഞ്ച് ₹5 കിട്ടും. അതിന്റെ ക്രൈറ്റീരിയ പറയുന്ന വേറൊന്നുമില്ല, ഈ 9-ാം തീയതി തൊട്ട്, അതായത് ഇന്നലെ തൊട്ട് എടുത്ത ബുക്കിംഗ്, ഈ 18-ാം തീയതി വരെ, 9-18 വരെ എടുക്കുന്ന ബുക്കിംഗ്, ഈ മാസം 31-ന് മുന്നേ ഫുൾ ഫണ്ട് വന്ന് റീറ്റെയിൽ ആയി കഴിഞ്ഞാൽ ആ 15,000 എക്സ്ട്രാ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ 40,000 കിട്ടത്തുള്ളൂ. അതേപോലെ ഇപ്പം 9 മുന്നേ ബുക്ക് ചെയ്ത കസ്റ്റമേഴ്സിന് അവരൊക്കെ ആണെങ്കിൽ ഈ ഡേറ്റ് കുറച്ചുകൂടെ ഒന്ന് കുറഞ്ഞിട്ടാണ്, 31 അല്ല 24 മുന്നേ ഫുൾ ഫണ്ട് എടുത്ത് ഇതാവണം, ബില്ലാവണം. ബില്ലായി കഴിഞ്ഞാൽ അവർക്ക് ഈ 40+ 15 ചേർത്ത് 55,000 എക്സ്ചേഞ്ച് ബോണസും 25,000 കൺസ്യൂമർ ഡിസ്കൗണ്ട്, 10,000 ഓഫേഴ്സ് വരുന്നുണ്ട്. ഇത് ബൈ ടാറ്റ ബ്രാൻഡിന്റെ ഓഫേഴ്സ് ആണ്. പിന്നെ ഇയർ എൻഡ് ആകുമ്പോഴത്തേക്ക് അറിയാം എല്ലായിടത്തും ഓഫേഴ്സ് വരുന്നത് സ്പെഷ്യൽ പാർട്ടികളിൽ തരുന്ന. ഈ പ്രൈസ് ഹൈക്കിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് ഇൻഫർമേഷൻ നമുക്ക്, അതായത് നമുക്ക് ഓൾറെഡി നമുക്ക് ആ മീറ്റിംഗിന് വന്ന സമയം നമ്മളെ ഹയർ അതോറിറ്റീസ് ആയിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞാൽ, നേരത്തെ ചേട്ടൻ പറഞ്ഞിട്ട് തന്നെ B6 സെക്കൻഡ് വേരിയന്റ് ആ ഒരു ഇത് വരുന്നത് അത്യാവശ്യം നല്ല രീതി, നമുക്കെന്നല്ല എല്ലാ ബ്രാൻഡിനും അറിയാം വില കൂടുന്നുണ്ട്, ഡീസലിന് കൂടുന്നുണ്ട് നല്ല രീതിയിൽ. അതായത് ആദ്യമേ ഒരു ഇതാണ് ടോക്ക് ഉണ്ടായിരുന്നത്, അത് ഇന്നോവയുടെ നമ്മളെ ബുക്കിംഗ് സ്റ്റോപ്പ് ചെയ്ത് അവർ നിർത്താൻ പോകുന്നത്. പക്ഷെ അവർ നിർത്തുന്നില്ല, അതിനെങ്ങനെ ആ ഒരു റൂമറാണ് ടാറ്റ ഡീസൽ വേണ്ടി നിർത്താൻ പോകുന്നത്. പക്ഷെ അങ്ങനെ ഒന്നുമില്ല, അടുത്ത വർഷം വണ്ടികൾ വരുന്നുണ്ട്, ഈ എഞ്ചിൻ അപ്ഡേറ്റഡ് ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷേ
ഈ ബേസിക്സിന്റെ സെക്കൻഡ് ഹോംസ് വരുമ്പോൾ അത്ര നല്ല റേഞ്ച് കൂടും, ആ നല്ല രീതിയിൽ കൂടും, ഉറപ്പായിട്ടും. ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനുണ്ട് പ്ലാനിൽ. എന്റയർ സിസ്റ്റം മൊത്തത്തിൽ ആ എക്സോസ് സിസ്റ്റം ഉൾപ്പെടെ മൊത്തം കാറ്റലിറ്റിക് കൺവെർട്ടും കാര്യങ്ങളെല്ലാം. അപ്പൊ ഒരു ഹെവി ചേഞ്ച് ആണ് ഡീസൽ എഞ്ചിനിലും പെട്രോൾ എഞ്ചിനിലും വരുന്നത്. അതിന്റെ ഒരാളുള്ള ചേഞ്ച് നമുക്ക് അതിനകത്ത് പ്രതീക്ഷിക്കും. ഇനി നമുക്ക് അടുത്ത ഇവി കിടപ്പുണ്ട് അല്ലേ? ആ ഇവി ഉണ്ട്. ഇവിയുടെ കൂട്ടത്തിൽ നെക്സ്റ്റ് വണ്ടി ആരോട് ജസ്റ്റ് പറഞ്ഞു പോവാം. നമുക്ക് പറഞ്ഞു പുറത്തു നിന്നുള്ള വണ്ടികളെ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അതെ. അപ്പൊ നമുക്ക് ഇത് നമ്മളെ മാക്സ് 437 km റേഞ്ച് എന്ന മാക്സ് എന്ന വേരിയന്റാണ് കിടക്കുന്നത്. എന്റെ കാര്യം ചോദിച്ചാ വണ്ടി അവൈലബിലിറ്റി ഏറ്റവും കൂടുതൽ ഇവി കസ്റ്റമർ ഫേസ് ചെയ്യുന്ന വണ്ടി കൊടുക്കാൻ ഒരു കാലതാമസം. അപ്പൊ എങ്ങനെയാ അവസ്ഥ? ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഇയറിൻ്റെ അവരെ നമ്മൾ ഓൾറെഡി സ്റ്റോക്ക് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്തത്. ഇനി നമുക്ക് ഒരു 15 വണ്ടി ബാലൻസ് ഉണ്ട്. അതായത് പ്രൈമും മാക്സും കൂടെ ചേർത്തിട്ടാണ്. മാക്സിനകത്ത് ഒരു 4-5 വണ്ടി സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ. അത് കളേഴ്സ് വൈറ്റ് ഉണ്ട്, ഗ്രേ ഉണ്ട്, ബ്ലൂ, മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ്. ആർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതാണെങ്കിൽ നമുക്കൊരു പ്രൈസ് 2,50,000 to 2,22,000 വരെയാണ്. ഇവി മാക്സിനകത്ത് നമുക്ക് അത്യാവശ്യം നല്ല ഓഫേഴ്സ് വരുന്നുണ്ട്. അതായത് ബാക്കിയൊരു വണ്ടിക്കില്ലാത്തൊരു കുറച്ച് ഓഫേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അതായത് എക്സ്ചേഞ്ച് ബോണസ് വന്നിട്ടുണ്ട്, 25,000 എക്സ്ചേഞ്ച് ബോണസ്. അത് കൂടാതെ നമ്മളെ വണ്ടിക്ക് മോട്ടോർ ബാറ്ററി വാറണ്ടി 8 വർഷമാണ്, വെഹിക്കിൾ വാറണ്ടി 3 വർഷവും, പ്ലസ് നമുക്ക് 2 വർഷത്തെ അഡീഷണൽ വാറണ്ടി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള. അതിന് 2 വർഷത്തേക്ക് 32,999 വരെയാണ്. അതിന് പകരം കസ്റ്റമർ 999 അടച്ചു കഴിഞ്ഞാൽ, അതായത് 32 രൂപ ഡിസ്കൗണ്ട്, 32,000 ഡിസ്കൗണ്ട്, അത്ര ഓഫേഴ്സ് വന്നു കഴിഞ്ഞാൽ 3+2, 5 വർഷത്തെ ഓഫറും കിട്ടും. കാരണം നല്ല ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്. ചില കസ്റ്റമേഴ്സിന് അറിയത്തില്ല, നമുക്ക് ഇവിടുന്ന് വണ്ടി ബില്ലാന്നൊരു 90% കസ്റ്റമേഴ്സ് എക്സ്റ്റൻഡ് വണ്ടി എടുക്കാറുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്, ഒരുപാട് കവറിംഗ് വരുന്നുണ്ട്. അതേപോലെ പിന്നെ നമുക്ക് പ്രൈസിങ് ഈ പറയണക്ക് 22,22,000 ടോപ്പിനുമല്ല. പക്ഷേ ഈ ഇയറിൻ്റെ ഓഫർ ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കുറയും. കാരണം ഈ പറഞ്ഞ ഇപ്പം നമുക്ക് 3-4 വണ്ടികളാണ്. അതീ ഓൾറെഡി തന്നെ കസ്റ്റമേഴ്സൊക്കെ എല്ലാവരും ഇങ്ങനെ ഒരു പകുതി കൺഫർമേഷൻ നിൽക്കുന്ന ഇതൊന്നും അല്ലേ. അപ്പോൾ ഈ കളറിനകത്തുള്ള ഡൗട്ട്, അല്ലെങ്കിൽ ഈ ചാർജറിൻ്റെ 3.37.2 ഒക്കെ ഒന്ന് രണ്ട് പേരിൻ്റെ 7.2, ഒന്ന് രണ്ട് 3.3 ആയി കിടക്കുന്നത്. അപ്പം അതിലുള്ള കൺഫ്യൂഷനൊക്കെ ആണ് നിൽക്കുന്നത്. ഇതാ കിട്ടിക്കഴിഞ്ഞാൽ പോകും. ഓക്കെ ഓക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ നെക്സോണിൽ നമുക്ക് പെട്രോളും ഡീസലും ഉണ്ട്. അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറയാം. നെക്സോണിൻ്റെ പ്രൈസ് സെയിം ആണോ? ഇല്ല, നെക്സോണിന് നമുക്ക് ഓഫേഴ്സാ. അന്ന് തൊട്ട് ഇന്ന് വരെ ടാറ്റയിൽ ഓഫർ ഇല്ലാത്തൊരു സാധനം നെക്സോൺ. ഞാൻ വെച്ച് ഡിസംബർ ആയതുകൊണ്ട് ഓഫർ വന്നിട്ടുണ്ട്. അതായത് കൊടുത്ത ഓഫേഴ്സ് പിന്നെയും കൂട്ടിയിട്ടുണ്ട് ഇപ്പം എൻ്റെ. പക്ഷേ നെക്സോണിന് ഇപ്പോഴും ആ ഹോട്ടലിൽ ഇപ്പം കഴിഞ്ഞ മാസത്തെ സെയിൽസിനകത്തും അറിയാം, എസ് യു വി സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വിറ്റ വണ്ടി. അതുകൊണ്ട് അവരിപ്പോഴും സീറോ പോയി വെച്ചാൽ. പ്രൈസ് നമുക്ക് 9 ലക്ഷം തൊട്ടാണ് വരുന്നത്. 9 ലക്ഷം to 15 ലക്ഷം വരെ വരുന്നുണ്ട്. അതായത് ഡിപ്പെൻഡ് ഓൺ ഓട്ടോമാറ്റിക് മാനുവൽ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട്. പിന്നെ ഈ പറഞ്ഞ ഒരു 10 വേരിയന്റും ഉണ്ട്. അതായത് നോർമൽ മാത്രം, അതായത് ബാക്കി പിന്നെ ഡിവൽ ടോൺ, സിംഗിൾ ടോൺ, സ്പെഷ്യൽ എഡിഷൻ, അത്യാവശ്യം നല്ലൊരു വേരിയന്റ് ഇതുണ്ട്. ഏതൊരു പ്രൈസ് സെഗ്മെന്റ് നോക്കിയാലും നെക്സോണിനകത്ത് വണ്ടിയുണ്ട്. കളർ വേരിയന്റ് വേണമെങ്കിലും പിന്നെ അത്യാവശ്യം വണ്ടിയുടെ സ്റ്റോക്ക് കിടപ്പുണ്ട് നമുക്ക്. ഓട്ടോമാറ്റിക് കുറച്ചുണ്ട്, കുറച്ച് വണ്ടികളുണ്ട്. മാനുവൽ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട്. ഓട്ടോമാറ്റിക് നമുക്കൊരു വിരലിൽ എണ്ണാവുന്ന കുറച്ച് വണ്ടികളാണ് സ്റ്റോക്ക് ഉള്ളത്. പിന്നെ നമ്മൾ അർജന്റ് റിക്വയർമെന്റ് ആണെങ്കിൽ ബാക്ക് ഓർഡർ ഇടുന്നുണ്ട് നമ്മൾ എടുക്കാനായിട്ട്. മാക്സിമം ഇപ്പം മാരേജ് ഫംഗ്ഷനോ കേസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നോക്കുന്നുണ്ട്. ഒരു വെയിറ്റിംഗ് പീരീഡ് എന്താ വരുന്നുണ്ട് വണ്ടിക്ക്? നമുക്ക് ഓട്ടോമാറ്റിക് ആണെങ്കിൽ 3 മന്ത്സ് ഒക്കെ വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട്. കല്യാണം അപ്പം പിന്നെ നല്ലൊരു നേരത്തെ ഒന്നൊക്കെ ബുക്ക് ചെയ്തിടാറ. അപ്പൊ അത് പിന്നെ മാനുവൽ ആണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം നമ്മൾ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഹാരിയർ നമുക്ക് വണ്ടി ഇവിടെ അവൈലബിൾ അല്ല, അപ്പുറത്താണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഹാരിയർ ആയാലും സഫാരി ആയാലും സൈഡ് കണ്ടാൽ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. നല്ല സൈഡ് എന്ന് പറയാം, ഡാർക്ക് എഡിഷൻ സഫാരിയാണ് കിടക്കുന്നത്. നമുക്ക് ഹാരിയറിന്റെ കാര്യമുള്ളത് പറയാം. നമ്മളെ ഹാരിയർ നമ്മളെ നേരത്തെ സഫാരി പറഞ്ഞ സെയിം ഓഫേഴ്സ് തന്നെയാണ് വരുന്നത്. അതായത് ഈ പറഞ്ഞ 25,000 കൺസ്യൂമർ ഡിസ്കൗണ്ട്, 40,000 എക്സ്ചേഞ്ച് ബോണസ്, പിന്നെ ഞാൻ പറഞ്ഞ ആ എക്സ്ചേഞ്ച് സ്കീം ആ ഇത്രയും ദിവസത്തിനുള്ള, അത് വെച്ചാൽ ഒരു 15,000 എക്സ്ട്രാ വരുന്നുണ്ട്. ആ സെയിം ഓഫേഴ്സ് തന്നെ സെയിം തന്നെയാണ്. പ്രൈസ് നമുക്ക് 18 മാനുവൽ ആണെങ്കിൽ 18 ലക്ഷം തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് 27 ലക്ഷം വരെ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ 22 ഒരു 28 വരെ വരുന്നുണ്ട്. 28 29 വരെ വരുന്നുണ്ട്. 2 ലിറ്റർ എഞ്ചിനുമായിട്ട് വരുന്ന അടിപൊളി പ്രോഡക്റ്റ്, രണ്ടും സെയിം എഞ്ചിൻ തന്നെയാണ്. പെർഫോമൻസ് വൈസ് കൂടുതൽ ഹാരിയർ ആകുമ്പോൾ കുറച്ചുകൂടെ സെവൻ സീറ്റർ ആവശ്യമുള്ളൊരു പലരും പുതിയ അപ്ഡേഷൻ വരാൻ പോകുന്നത് ഇവി ലോഞ്ച് ആയി. ബുക്കിംഗ് സ്റ്റോപ്പ് ചെയ്തോ? ബുക്കിംഗ്
ഇഷ്ടം പോലെ ആയി. അതെ അതെ, അതാ സ്റ്റോപ്പ് ചെയ്ത വട്ടാണ്, കാരണം പ്രതീക്ഷയെ കാട്ടി കൂടുതലും. അതെ, ഫസ്റ്റ് ദിവസം തന്നെ 10,000 ബുക്കിംഗ് ക്രോസ് ചെയ്തു. ആദ്യം ടാറ്റ അനൗൺസ് ചെയ്ത ആദ്യത്തെ 10,000, ഈ പ്രൈസിംഗ് ആദ്യത്തെ 10,000 കസ്റ്റമേഴ്സിനാ. അപ്പൊ ഒറ്റ ദിവസം ക്രോസ് ചെയ്തവനെ പിന്നെ അത് 10,000 കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നവർക്ക് ഇനി ബുക്ക് ചെയ്തവർക്ക് ആ പ്രൈസ് ഇല്ലല്ലോ. പ്രൈസ് അതിന്റെ ഒരു കൺഫർമേഷൻ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാം. 50-50 ചാൻസ് എല്ലാം ടാറ്റ ആയതുകൊണ്ട് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ്. ഓക്കെ ഓക്കെ, അപ്പൊ ഭയങ്കര ഒരു എക്സൈറ്റിംഗ് പ്രൈസ് ആയിരുന്നു. അതുപോലെ രണ്ട് ഓപ്ഷൻ വന്നു ബാറ്ററി പാക്ക്. അതായത് നമുക്ക് ബേസ് രണ്ട് മോഡൽസിനകത്തും 19 kW ബാറ്ററി പാക്ക്, അതിന് മുകളിലോട്ടുള്ള വേരിയൻസിലാണ് 24 kW. റേഞ്ച് വരുമ്പോൾ 250 km റേഞ്ചും 315 km. സിറ്റി ഡ്രൈവ് മാത്രം എടുക്കാം. അതെ അതെ അതെ. അതായത് ഓൾറെഡി ഒരു വണ്ടി ഉണ്ട് എനിക്ക് നോർമൽ ഡ്രൈവിന്, അല്ലെങ്കിൽ ഒരു വൺ സൈഡ് ഒരു 100 km ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ബേസ് മോഡൽ എടുത്താലും അത്രയേ ഉള്ളൂ. പ്രൈസ് നമ്മുടെ ബഡ്ജറ്റിനൊത്ത് പ്രൈസിൽ വാഹനം നിൽക്കും, അതാണ് ഏറ്റവും വലിയ അഡ്വാൻസ്. അതിന് ഓഫറൊന്നും ഇല്ല, വണ്ടി കിട്ടിയാൽ മാത്രം മതി. അതാണ് നമുക്ക്. എനിക്കൊന്നും ഇനി ഒരു ജാനുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് അന്ന് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയാൽ ജാനുവരി പകുതി തൊട്ട് ഡെലിവറി സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും ചാൻസ് എന്നാ. പക്ഷേ പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ഒന്ന് വരണം നമുക്ക് ഈ ഡിസംബർ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് കൂടി ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. അപ്പം നമ്മുടെ നോർമൽ ടിയാഗോയുടെ ഡീറ്റെയിൽസ് ഒന്ന് ടിയാഗോക്കകത്താണെങ്കിൽ ഇപ്പം നമുക്ക് ഓഫേഴ്സ് വരുമ്പോഴത്തേക്കും നേരത്തെ ഓഫേഴ്സ് കുറവാണ്, അത് കൺസ്യൂമർ ഡിസ്കൗണ്ട് അല്ലെങ്കിലും കുറവ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു കൺസ്യൂമർ ഡിസ്കൗണ്ട് എക്സ്ചേഞ്ച് മോഡൽസോട് ഒരു 50,000 രൂപയുടെ അടുത്ത് ഓഫേഴ്സ് വരുന്നുണ്ട്. നല്ലൊരു ഓപ്ഷനാണ് വരുന്നത്. എൻട്രി ലെവൽ വാഹനമാണ്, ബഡ്ജറ്റ് വൈസ് ഒരുപാട് പേർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ഫാമിലി എടുക്കുന്ന വണ്ടിയാണ് നമ്മൾ. അതായത് ഇപ്പം ഒരു ബൈക്കിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഫാമിലി, അവരെപ്പോഴും നോക്കുന്നത് ഇപ്പം ആ ഒരു ബഡ്ജറ്റിൽ ഇത്രയും സേഫ്റ്റി ഉള്ള ഒരു വണ്ടി നോക്കി പറ്റില്ല. അതാണ് ഏറ്റവും അതെ അതെ ും പ്രൈസ് 50,000. പിന്നെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ആ എക്സ്ചേഞ്ച് സ്കീം, നേരത്തെ പറഞ്ഞ 31,000 ബില്ലാണെങ്കിൽ എക്സ്ചേഞ്ച് 25,000 കൂടെ പ്ലസ് ഒരു 10,000 രൂപയുടെ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് ഈ ഒരു ഇത്രയും ക്രൈറ്റീരിയ ഉണ്ട്. വണ്ടിയുടെ സ്റ്റോക്ക് അതിനൊരു ഇമ്പോർട്ടന്റ് ആണല്ലോ. ആണാണ് നമുക്ക് ഈ പറഞ്ഞ എല്ലാം ബില്ലിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്, ബുക്കിംഗ് എല്ലാം ബില്ലിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം നമുക്ക് സ്റ്റോക്കാണ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഓട്ടോമാറ്റിക് മാനുവൽ ഉൾപ്പെടെ എല്ലാ കളേഴ്സും സ്റ്റോക്കടപ്പുണ്ട്. അതായത് നമുക്ക് വന്നു കഴിഞ്ഞാൽ ലോണിന്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കും. ഒരു 1-2 മാക്സിമം 2 ദിവസം കൊണ്ട് ലോൺ ഓക്കെ ആവും. ഡൗൺ പേയ്മെന്റ് വന്നു കഴിഞ്ഞാൽ 5 ദിവസം കൊണ്ട് വണ്ടി ഇറക്കാൻ പറ്റും. കൽപ്പിച്ചാണ് വേരിയൻസ്, എല്ലാ വേരിയൻസ് എല്ലാ കളറും ഉണ്ട്. നമുക്ക് കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ യാർഡിൽ പോയി കഴിഞ്ഞാൽ വണ്ടി ഇഷ്ടമുള്ള കാണാം. എല്ലാ കളേഴ്സും എല്ലാ വേരിയൻസും ഉണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞൊരു മാക്സിമം ഒരു 5-6 നമുക്ക് വണ്ടി കഴിക്കും. ആ പ്രൈസ് നമുക്ക് വരുമ്പോഴത്തേക്കും 6,00,000 to 8.5 lakh വരെയൊക്കെയാണ് പ്രൈസിംഗ് വരുന്നത്. ഓട്ടോമാറ്റിക് വരുമ്പോൾ 8-90 വരെയൊക്കെ വരും. അത് ഈ പറഞ്ഞ ഞാൻ ഈ പറയുന്ന പ്രൈസിംഗ് എല്ലാം എക്സ്ഷോറൂം ഓഫർ കഴിഞ്ഞിട്ടുള്ളതല്ല, ഇൻക്ലൂഡിംഗ് വാറന്റി, RS, AMC അങ്ങനെ ഫുൾ പാക്കേജ് എടുത്തിട്ടുള്ള പ്രൈസ്. 5 വർഷത്തെ വാറന്റി ഉൾപ്പെടെ. അതെ, അതുപോലെ ഇൻഷുറൻസ് ബി ടു ബി ഇൻഷുറൻസ് ആണ് വരുന്നത്. രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം, 2 വർഷത്തെ ആനുവൽ മെയിൻ്റെനൻസ്, 1 വർഷത്തെ 5 വർഷത്തിൽ 1 വർഷത്തെ അഡീഷണൽ വാറണ്ടി, 2 വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റൻസ്, അങ്ങനെ എല്ലാം ചേർത്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ന് നല്ലൊരു എമൗണ്ട് ഓഫർ കഴിഞ്ഞെല്ലാം വരും നമ്മൾ. ചേഞ്ച് ചെയ്യാനുള്ള വ്യത്യാസമുണ്ട്. ബേസിക് ഇൻഫർമേഷൻ, ഓട്ടോമാറ്റിക് സ്റ്റോക്ക് ഉണ്ട്, ഓട്ടോമാറ്റിക് സ്റ്റോക്ക് ഉണ്ട്. എല്ലാ വേരിയൻസ് XTA തൊട്ട് ടോപ്പ് എൻഡ് വരെയുള്ള എല്ലാ വേരിയൻസും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അല്ലേ. ആൾട്രോസ് ഇവിടെയും കിടപ്പുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ആൾട്രോസിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ആൾട്രോസ് നമുക്ക് ഡീസൽ ഉണ്ട്, പെട്രോൾ ഉണ്ട്, ടർബോ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. അപ്പൊ എല്ലാ ഓപ്ഷനും നമുക്ക് ഓൾട്രോസിൽ അവൈലബിൾ ആണ്. അപ്പൊ പ്രൈസ് ഒന്ന് പറഞ്ഞിട്ട് ഓക്കെ, നമുക്ക് ഒരു 7.5 പ്രൈസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 7.5 ഒരു 12.5, അതായത് ഡീസൽ ടോപ്പ് എൻഡ് ഉൾപ്പെടെ 12.5 വരെ വരുന്നുണ്ട്. അതിനകത്ത് തന്നെ ടർബോയും നോൺ ടർബോ ഓട്ടോമാറ്റിക് എല്ലാ വേരിയൻസ് ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഷോറൂമിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നത് ഓൺ റോഡ് പ്രൈസ് ആണ്, അതാണ് മെയിൻ അഡ്വാൻറ്റേജ് ആണ് അതിനകത്ത് പറയാനുള്ളത്. ഇനി ഓഫർ എങ്ങനെ വരുന്നത്? ഓഫേഴ്സ് നമുക്ക് വരുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ കണക്കിന് ടോട്ടൽ ഒരു 40,000 രൂപയുടെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. അത് 20,000 രൂപയുടെ കൺസ്യൂമർ സ്കീമും അതേപോലെ 20,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും. പിന്നെ നമ്മൾ ആ എക്സ്ചേഞ്ച് സ്കീം അതിനകത്ത് ഒരു ചെറിയ തൊള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ മാനുവലിന് ഒരു 5,000 രൂപയ്ക്ക് അഡീഷണൽ വരുന്നെങ്കിൽ DC, അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കിനും ഡീസലിനും 10,000 രൂപയ്ക്ക്, അതായത് 20+10 മാനുവൽ ആണ്, 20+5 അങ്ങനെ അതാണ് ഓഫറിൽ വരുന്ന ഒരു അഡ്വാൻറ്റേജ്. കോർപ്പറേറ്റ് ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അത് നമ്മളെ ഏതാണ് കോർപ്പറേറ്റ് ആണ്, അത് കുറച്ച് 1-2 സ്കീംസ് ഉണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്ക് ചെറിയ പലതും പല റേറ്റ് ആയിരിക്കും ആ ഓഫർ വരുന്നത്. ഇനി പഞ്ചിനകത്ത് ഓഫർ എല്ലാം ഉണ്ടോ? പഞ്ചിനകത്തും ഓഫേഴ്സായിട്ടൊന്നും വന്നിട്ടില്ല നമുക്ക്. ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ വിറ്റോണ്ടിരിക്കുന്ന വണ്ടികളിൽ ഒന്നുകൂടെ ഒന്നാണ് പഞ്ച്. പഞ്ച് ഇപ്പൊ
ഈയൊരു സെഗ്മെന്റിൽ അധികം ആൾക്കാരില്ലല്ലേ. ഇല്ല, ഫീച്ചേഴ്സും ഇത്രയും സേഫ്റ്റി ഫീച്ചറും കാര്യങ്ങളും എല്ലാം കൂടെ വരുന്ന അധികം വണ്ടി കുറവ് വണ്ടിക്കേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അതേപോലെ തന്നെ, അതായത് ഒരു കാറിന്റെ നമുക്ക് എസ് യു വിയുടെ പവർ അല്ല ഈ വണ്ടിക്ക് വരുന്നത്. എപ്പോഴും ഒരു കാറിന്റെ, നമ്മളൊരു ഫാമിലി കാർ ആയത്, പക്ഷെ ഒരു എസ് യു വി ക്യാരക്ടർ വേണം എന്നുള്ള, അല്ലെങ്കിൽ എസ് യു വിയുടെ ലുക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന സാധനം എടുക്കാൻ പറ്റിയ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അഡ്വഞ്ചർ ഏറ്റവും കൂടുതൽ പോകണം. പിന്നെ പുതിയ നമ്മളെ സ്പെഷ്യൽ വൺ ഇയർ ആനിവേഴ്സറി എഡിഷൻ ക്യാം ഇറങ്ങിയിട്ടുണ്ട്. ഓപ്ഷൻ ആണ്. അതിനകത്ത് കുറച്ചുകൂടെ കളർ തീമൊക്കെ ഒരു രസമാണ്. ഇത് നമുക്ക് പഞ്ചാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 7.5 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, 7.5 തൊട്ട് ഒരു 10 മുതൽ 11 ആ റേഞ്ച് വരെ വരുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക് ടോപ്പിൻ്റെ ഉൾപ്പെടെ വരുന്നുണ്ട്. ഈ പ്രൈസ് സെഗ്മെന്റിനകത്ത് നമുക്ക് ഈ പറഞ്ഞ ഓട്ടോമാറ്റിക് മാനുവൽ, നമ്മളെ കാസിലാങ്ക എഡിഷൻ വരുന്നുണ്ട്, ക്യാം എഡിഷൻ വരുന്നുണ്ട്, ഈ പ്രൈസ് സെഗ്മെന്റ് വരുന്നുണ്ട്. പിന്നെ ഓഫേഴ്സ് നമുക്ക് അധികം ഒന്നും വന്നിട്ടില്ല, പക്ഷെ എന്നിരുന്നാലും നമുക്ക് ബൈ നമുക്കായിട്ട് ചെയ്യാൻ പറ്റുന്നത്, അതായത് ബ്രാൻഡല്ല ഡീലറിനായിട്ട് ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും എല്ലാ വാഹനങ്ങൾക്കും നമുക്ക് ഡീലർ സൈഡിൽ ചെയ്താൽ സാധിക്കും. അതെ, അത് തീർച്ചയായിട്ടും ചെയ്തു തരുന്നതായിരിക്കും. നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും തീർച്ചയായും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നമ്മളെ എസ് എം തന്നിട്ടാണ് തീർച്ചയായിട്ടും പുള്ളിയെ ബുദ്ധിമുട്ടിക്കാതെ അതിനായിട്ട് ഇത്രയാണ് ഓഫർ ഡീറ്റെയിൽസ്. ഡിസംബർ നല്ലൊരു മാസമാണ്, എല്ലാവരും പ്രിഫർ ചെയ്ത ഒരു മാസമാണ്. അപ്പൊ ജനുവരിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത്രയും പ്രൈസ് ചേഞ്ച് ആണ് കാര്യം. ഓഫർ ഈ പറഞ്ഞ ഓഫർ എല്ലാം മാറും, അതിന്റെ കൂടെ പ്രൈസും കൂടും. പ്രൈസും കൂടും. സാധാരണ നമ്മള് ഒരു ഒക്ടോബറിലൊക്കെ ഒരു ഓഫർ ചെയ്യുമ്പോൾ നവംബറിൽ ചിലപ്പോൾ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുന്നുള്ളൂ. പക്ഷേ ഡിസംബറിൽ നല്ല ഇത് വരും, ഭയങ്കര ഹ്യൂജ് ചേഞ്ച് വരും. കാരണം സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു വണ്ടി എടുക്കാൻ ഏറ്റവും കൂടുതൽ നല്ലൊരു മാസം ഡിസംബർ. എന്റെ വണ്ടി എല്ലാം ഡിസംബർ ഡിസംബർ അതാ ഏറ്റവും നല്ലത്. അതായത് നല്ല രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ, കാരണം നല്ല ഓഫറും കിട്ടും, പ്രൈസ് ആയിരിക്കും നമുക്ക് ഒഴിവാക്കാം. പലരും വിചാരിക്കുന്ന വെച്ചാൽ അടുത്ത വർഷത്തെ വണ്ടി എന്ന് പറയുമ്പോൾ ചേഞ്ച് തന്നെ. പക്ഷേ നമ്മളിപ്പോ പലരും പറയും വിൽക്കാൻ നേരത്ത് നല്ല ലോസ് വരുമെന്ന്, ഒരിക്കലും നമുക്ക് ആ ബെനിഫിറ്റ് ആദ്യമേ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. നിങ്ങൾ 2023 ആദ്യത്തെ വണ്ടി എടുത്താൽ വലിയ നഷ്ടമായിരിക്കും 22 അപേക്ഷിച്ച്. അതാണ് അതിനകത്തുള്ള മറ്റൊരു വ്യത്യാസം. ഈ ഒരു ചേഞ്ച് ആണ് കേട്ടോ, മാർക്കറ്റ് വരുന്ന അപ്ഡേഷൻസ് ആണ് അതിന്റെ മെയിൻ പ്രത്യേകത. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. നമുക്ക് ഇതുള്ള ഓഫർ വീഡിയോകളും മറ്റ് റിവ്യൂ വീഡിയോകളായിട്ട് വീണ്ടും കാണാം. നമുക്ക് ആ വീഡിയോ ഇവിടെ വെച്ചാൽ സാധിക്കും. ഓക്കെ, ബൈ.